പ്രളയാനുഭവങ്ങളുടെ പാഠം പഠിച്ചോ എന്ന ഏഷ്യൻ ന്യൂസ് പരമ്പരയ്ക്ക് സമാപനം ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റേതെന്ന് റവന്യൂ മന്ത്രി അഭിനന്ദിച്ചു അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ് തീരസംരക്ഷണത്തിന് സുസ്ഥിര പദ്ധതി പദ്ധതിയുണ്ടാകുമെന്ന് ഫിഷറീസ് മന്ത്രിയും പ്രതികരിച്ചു രണ്ട് പ്രളയങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കേരളം എന്തെങ്കിലും പാഠം പഠിച്ചോ ഒറ്റമഴയിൽ ഇത്തവണയും കേരളത്തിന്റെ തീരങ്ങളിൽ ജനജീവിതം നരകമായതിന്റെ നേർക്കാഴ്ചയിൽ നിന്നായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര ഉരുൾപൊട്ടൽ പേടി ഒഴിയാത്ത മലയോരം എന്ന് കടലെടുക്കുമെന്നറിയാത്ത തീരം പെരുമഴ വന്നാൽ താറുമാറാകാൻ ഇടയുള്ള എല്ലാ മേഖലയും സ്പർശിച്ച റിപ്പോർട്ടുകൾ വെളിച്ചം വീശുന്ന പരമ്പരയെന്ന് റവന്യൂ മന്ത്രിയുടെ അഭിനന്ദനം ഏഷ്യാനെറ്റിന്റെ പരമ്പര തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വളരെ വലിയ വെളിച്ചം വീശം ഒന്നാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏഷ്യാനെറ്റിന്റെ ലേഖകന്മാരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഏഷ്യാനെറ്റ് പുറത്തു വന്ന ചെറുതോണിയിലെ അനധികൃത നിർമ്മാണങ്ങളിലടക്കം നടപടിയുണ്ടാകുമെന്ന് മന്ത്രിയുടെ ഉറപ്പ് മനുഷ്യനെയും പ്രകൃതിയെയും കേന്ദ്ര ബിന്ദുവാക്കുന്ന ഒരു വികസനത്തിൽ നിന്ന് വ്യത്യസ്തമായ നയം നടത്താനും ശ്രമിച്ചാൽ അത് ഏറ്റവും ഉന്നതരായാലും എത്ര വലിയവരായാലും അതിനെതിരായിട്ടുള്ള കർശനമായ നടപടികൾ എടുത്തു പോകും എന്ന് തന്നെയേ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളൂ തീരദേശത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ പരീക്ഷണ പദ്ധതി വരുന്നുവെന്ന് ഫിഷറീസ് മന്ത്രി കടലിലോട്ട് ഇറക്കി ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് മാറ്റി നമ്മുടെ മണൽ ടൂവിനകത്ത് നിറച്ച് ഒരു പ്രൊജക്ട് ഇപ്പൊ ചെയ്യുകയാണ് എഴുന്നൂറ് മീറ്റർ ഒരു പരീക്ഷ നടത്തുക പുഴിയൂര് വിഴിഞ്ഞം ശംഖുമുഖം ഇങ്ങനെ വരുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പൂന്തള പ്രദേശം ഇവിടെയൊക്കെ ഒരു ക്രൂഷ്യൽ പോയിന്റുകൾ എന്ന നിലയിൽ ഈ വിഷയം നമ്മൾ എടുത്തിട്ടുണ്ട് വിവിധ മേഖലകളിലെ വിദഗ്ധരും അതിഥികളായെത്തി പെരുമഴ വരാനിരിക്കെ ശ്രദ്ധ പതിയാത്ത മേഖലകൾ ഇനിയുമുണ്ട് അടിയന്തര നടപടി വേണ്ടവയും ഏറെ വരും ദിവസങ്ങളിലും നിരന്തരം തുടരും ഏഷ്യാനെറ്റ് ന്യൂസിൽ റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്